നിയാ ഇൻമോജു ഇഞ്ഞ തിന്നേറുവ ചെറുകരംന നേക്കൾക്കെ ഇഞ്ഞ രോ യതിപു ശപചുപ്പിടി വരാന്ത ലന്ന മാസര നങ്ങേ നംതാർവ ഇഞ്ഞാറവ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നമ്മുടെ മലയാളം ഭാഷ തന്നെയാണ്. ഞാൻ സംസാരിച്ചപ്പം ഓരോ വാക്കും തിരിച്ച് തിരിച്ചിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടും. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ. അപ്പം ഇനി ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് ഇഞ്ഞ ഞാൻ, നി ആ അനി, ഇൻമോജോ ജോമോൻ, ചിറകു കുറച്ച്, യമ്മസ സമയം, ഇഞ്ഞ ഞാൻ, തിന്നയുറപ പറയുന്നത്, നേക്കൾക്കെ കേൾക്കണേ, ലന്ന ഇഞ്ഞ ഞാൻ, രുവോ ഒരു, യതിപ്പു പുതിയ, ശഭ ഭാഷ, ചുപ്പിടി വരാംത പഠിപ്പിച്ചു തരാം. യോല സിനിമ മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്കും ഇതേപോലെ പറയാൻ പറ്റും. നല്ല രസമാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാനും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പേര് ആനി ജോമോൻ. ഞാനിപ്പോൾ ടീച്ചറാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ അടുത്തുള്ള വെനേറിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഹയർ സെക്കൻഡറിയിൽ മാത്സ് ടീച്ചറാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കഴിവ്, ഈ ഒരു കാര്യം എൻ്റെ കൂടെ എനിക്ക് വളരെയധികം എൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചു. കാരണം എൻ്റെ സബ്ജക്റ്റ് മാത്സാണ്, അപ്പം അത്രയും കോൺസെൻട്രേഷൻ വേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ഞാനിത് എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ശ്രദ്ധ വേറെ എന്തൊരു കാര്യം ചുറ്റും നടന്നാലും, എനിക്ക് അനുഭവമുണ്ട്, വേറെ എന്ത് ശബ്ദം, എന്ത് ടി വിയുടെ ശബ്ദം, എന്ത് സിനിമ പുറത്തു നിന്ന് വന്നാലും ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ തന്നെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ശ്രദ്ധ കൂട്ടാൻ വേണ്ടി നമുക്ക് ഉപകാരപ്രദമായ ഒരു നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടിയാണിത്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആദ്യം തന്നെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും നമ്മൾ പറഞ്ഞ് പഠിക്കണ്ട. ഏറ്റവും ആദ്യം ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. രണ്ട് വാക്കുകളുള്ളത് തെവോ പോട്ടെ, അങ്ങനെയുള്ള രണ്ട് രണ്ട് അക്ഷരങ്ങൾ, ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പിന്നെ മൂന്നക്ഷരമുള്ള വാക്കുകൾ, നാലക്ഷരമുള്ള വാക്കുകൾ, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു കഴിവ്, കാരണം നമ്മൾ അത്രയും നേരം ശ്രദ്ധിച്ചിട്ടാണ് ഇത്, കാണാതെ പഠിച്ച് പറയുന്നതല്ല. നമ്മൾ ഒരു കാര്യം പറയും അപ്പം തന്നെ മനസ്സിലിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇത് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മാത്സ് തന്നെയാണ്. അപ്പം ഇത് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനും ചെയ്യാനും എല്ലാ വിദ്യാർത്ഥികളെയും സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതിനായിട്ടൊന്ന് ശ്രമിക്കുക. എങ്ങനെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ശ്രീജി ഐഷയും. ഞങ്ങൾ പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ ഒന്നിച്ചാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ഡിഗ്രി പ്രോവിഡൻസ് കോളേജിലായിരുന്നു, വെറും ലേഡീസ് ഒൺലി കോളേജാണ്. അപ്പോൾ അതിൽ ഒരു ട്രിപ്പ് നമ്മുടെ ബസ്സുകളാണെങ്കിൽ വെറും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും മാത്രമേ അതിൽ കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ആ ബസ്സിൽ, ഒരു പെട്ടി സീറ്റുണ്ട് ഡ്രൈവറോട് ആ അടുത്ത ഭാഗത്തായിട്ടുള്ള വരുന്ന സീറ്റ്, ഞങ്ങൾ മൂന്ന് പേരും അതിലിരിക്കുകയാണ് ചെയ്യുക. അതിലിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞ് ഞങ്ങൾ മൊത്തം ചിരിയായിരിക്കും ബസ്സിൽ. മറ്റ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒന്നും സംസാരിക്കാതെ ഞങ്ങൾ പറയുന്നത് കേട്ട് അവരും ചിരിക്കാൻ തുടങ്ങും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവരൊന്നും മിണ്ടുന്നില്ല, ഞങ്ങൾ പറയുന്ന മാത്രം ഇവർ കേട്ടിരിക്കുക. അപ്പം ഞാൻ ഈ ശ്രീജയുടെ അടുത്ത് ഐശ്വര്യയുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ പറയുന്ന മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ ഇവരെ നമ്മളെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകാതിരിക്കാൻ പുതിയ എന്തെങ്കിലും രീതി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിങ്ങനെ മലയാളം തിരിച്ച് തിരിച്ച് സംസാരിക്കാം. അപ്പോൾ രണ്ടു പറഞ്ഞു, ഞാൻ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പം ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ, ശ്രീജി ഐഷ്യം പറഞ്ഞു തുടങ്ങിയില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകും, അത് തിരിച്ചതിനെ അവർ മലയാളത്തിൽ തന്നെ നേരെ തന്നെ മറുപടി പറയും. അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ച് പറഞ്ഞു തുടങ്ങി, ഞാൻ പറഞ്ഞു തുടങ്ങി, അവരത് മനസ്സിലായി തുടങ്ങി. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കുട്ടികളോടും വീട്ടിൽ പോയിട്ട് ഡാഡിയുടെ അടുത്തും മമ്മിയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും ഒക്കെ ഇതേപോലെ സംസാരിക്കുക. അപ്പം കുറേ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാനൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പാട്ടൊക്കെ ഇങ്ങനെ പാടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാട്ട് പാടി നടന്നപ്പോൾ അറിയാതെ പാട്ട് തിരിച്ച് പാടിപ്പോന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രസമാണല്ലോ. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഒരു ഏത് പാട്ടും തിരിച്ച് പാടാനൊരു ഇൻട്രസ്റ്റ് കൂടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് പാടും, എൻ്റെ കോളേജിൽ ചിലപ്പോൾ ഫ്രീ ടൈമിൽ ടീച്ചേഴ്സ് വന്നിട്ട് ആരെങ്കിലും പാട്ട് പാടാനൊക്കെ പറയും. അപ്പം കുട്ടികൾ ബാക്കി ഫ്രണ്ട്സ് പറഞ്ഞ് മിസ് ആനി ഒരു പാട്ട് പാടും, മിസ് ഏത് ഭാഷയാണ് പറയണമെന്ന് പറഞ്ഞു.
അപ്പൊ അവരോടോ മിസ് പറഞ്ഞു, ആ ഞാൻ എന്തായാലും പറഞ്ഞേരെ ഏത് ഭാഷയാണ്. അപ്പൊ ഞാൻ അന്നൊരു പാട്ട് പാടി, അത് മാനേ മധുരകരമ്പേ, അത് നിമരദുമംബേരിക്ക. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വേറെ ഏതോ ഭാഷ. ആ പാട്ട് മുഴുവൻ പാടി കഴിഞ്ഞപ്പം മിസ് പറഞ്ഞു, ഇത് എനിക്കറിയാം, ഇത് കൊങ്ങിണിയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ഇങ്ങനെ തിരിച്ചു പാടാനും, അങ്ങനെ പിന്നെ പി ജി ചെയ്ത ദേവഗിരിയിലാണ്, ദേവഗിരി കോളേജിൽ എത്തിയപ്പോഴും ഇതേപോലെ തിരിച്ചു പാടാൻ, ഈ പാട്ടുകളും പിന്നെ തിരിച്ചു പാടാൻ തുടങ്ങി. അപ്പൊ അതിലൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ കേൾക്കാം, ഇതെങ്ങനെയാണ് നമ്മൾ പാടുക എന്നുള്ളത്. ആദ്യം നേരെ പാടും, അതിനുശേഷം അത് തിരിച്ചു പാടും. ഈശോ നീ ഉള്ളിൽ വന്നാൽ ഇന്നുള്ളം സ്വർലോകമാകും, ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും, ഈ മാംസമായി എന്റെ ഉള്ളിൽ ഇരുര ീവനീകുന്ന കരുണാമയ ഇന്നിൽ തിരുഭോജ്യമായി നീവരൂ. ചോയിനി നീലിയൂണവ ലംനോയി കുംനാർഗമസോ, ചോയിനി സിനമ എനിക്കറിയാം എനിക്ക് ഈ കഴിവ് അഥവാ താലന്ത് തന്നത് എന്റെ ഈശോ ആണ്. ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് ഈ തന്ന ഒരു 5 താലന്ത് 10 താലന്താക്കണം, 10 താലന്ത് 20 താലന്താക്കണം, അതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് ഞാൻ. അപ്പൊ എനിക്ക് കിട്ടിയ ഈ കഴിവ് ബാക്കി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ താലന്ത് തന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നന്ദിയോടെ എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ടാണ് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ തിരിച്ചാണ് പാടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്റെ കൂടെ പാടാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്. അപ്പൊ ആദ്യം ഞാനത് തിരിച്ചു പാടും, അതിനുശേഷം ഞാൻ അത് നേരെ പാടാം. അപ്പൊ എന്റെ കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. നന്ദിയോ